മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതിഥിയാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. അതിഥി തീർത്തും വ്യത്യസ്തമായ ഒരു സിനിമയും ഒപ്പം ഒരു ദുരന്ത വേദനയുമാണ്. കാരണം അതിഥിയുടെ നെഗറ്റീവ് അടക്കം എല്ലാ പ്രിൻ്റുകളും നഷ്ടപ്പെട്ടു. എങ്ങനെയോ ആരുടെയോ കൈകളിൽ എത്തപ്പെട്ട തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു മങ്ങിയ VHS കാസറ്റാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവ രചനയായ അതിഥി എന്ന മഹത്തായ ഒരു സിനിമ മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നുവെന്ന് തെളിയിക്കുന്ന ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക തെളിവ്. അവിടെ ഈ സിനിമ അധികം ആൾക്കാരെ പുതിയ ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു VHS കാസറ്റിൻ്റെ എടുത്തതായതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകർ നമ്മുടെ മനസ്സിൽ ചിലത് കൂടി ഇട്ടുകൊണ്ട് വേണം ഈ സിനിമ കാണേണ്ടത്. സ്വന്തം നാടകത്തെ അധികരിച്ച് രചിച്ച അതിഥിയാണ് KP Kumar ആദ്യ ഫീച്ചർ സിനിമ. അതിന് മുമ്പ് അദ്ദേഹം ദി റോക്ക് എന്ന സിനിമ ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സിനിമയാണ്. ഒരുപക്ഷെ കേരളത്തിലേക്ക് വരുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര പുരസ്കാരം റോക്കിലൂടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 75 നിർമ്മിക്കപ്പെട്ട ഈ സിനിമ അതിഥി അക്കാലങ്ങളിൽ രൂപം കൊണ്ടുവന്ന നവീന സിനിമാ സങ്കല്പങ്ങളുടെ വ്യവസ്ഥാപിത രീതികളിൽ നിന്ന് കുതറി നിൽക്കുന്ന ഒരു രചനയായിരുന്നു. കാരണം ഇതിൻ്റെ ആഖ്യാന രീതി വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ 70 ചില സിനിമകൾ വർത്തമാനകാലത്തിൻ്റെ ഭാവുകത്വത്തോട് പിണങ്ങി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൻ്റെ അതിഥി പുതുഭാവുകത്വത്തിൻ്റെയും ആധുനികത്തിൻ്റെയുമായ ഇക്കാലത്ത് പ്രിയങ്കരമായി തോന്നുന്നു എന്നുള്ളത് ആസ്വാദനത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് ജീവിതത്തിൻ്റെയും അതിൻ്റെ ആധുനിക പരിസരങ്ങളുടെയും കൂടി പ്രശ്നമാണ്. കാരണം നമ്മളിന്നും 75 ഈ അതിഥി നിർമ്മിക്കുമ്പോഴുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിസരങ്ങളിൽ തന്നെ നിൽക്കുന്നത് ജീവിതം അത്ര ദുർഗ്രഹമായി മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും തകർക്കപ്പെടുന്ന അത്രമൊരു കാലത്താണ് മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത്. ഇപ്പം ചിന്തയുടെ യുക്തിഭദ്രത തകരുകയും ഉപഭോഗത്തിൻ്റെ ആർത്തിയും അയുക്തികതയും സാധാരണമാവുകയും സമൃദ്ധിയുടെ വ്യാജ സ്വപ്നങ്ങൾ ഒരിക്കലും എത്താത്ത അതിഥിയെപ്പോലെ സാധാരണ ജീവിതത്തെ അട്ടിമറിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഇക്കാലത്തും അതിഥിക്ക് അതിൻ്റെ നിലഭദ്രമാക്കാനാവുന്നുണ്ട്. അതിഥിക്ക് നമ്മളോട് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനാവുന്നുണ്ട്, നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവുന്നുണ്ട്. ഇപ്പം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽപ്പെട്ട് തകർന്നു പോകുന്ന കേരളത്തിൽ നാട്ടിൻ പുറത്തെ ഒരു മധ്യവർഗ കുടുംബ കഥയാണ് ഇത് ബാഹ്യതലത്തിൽ. ഇപ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷയും ആഗ്രഹങ്ങളും തിരസ്കാരവും മാത്രം കൂട്ടിനുള്ള കുടുംബത്തിൽ നിന്ന് കുതറി സ്വന്തം സ്ത്രീത്വത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വീട് വെട്ടിച്ചിറങ്ങിപ്പോകുന്ന രമണി, അവൾക്കൊപ്പം യാഥാർത്ഥ്യത്തിൻ്റെ കഠിന വേദനകളെ അഭിമുഖീകരിക്കുന്ന അധ്വാനിയായ യുവാവും അക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തെയും പ്രതിനിധാനങ്ങളാണ്. KP Kumar എല്ലാ സിനിമകളിലും പ്രകടമാകുന്ന സ്ത്രീത്വത്തിനോടുള്ള പക്ഷം ചേരൽ അതിഥിയിലും പ്രകടമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, കുടുംബഭാരം, അവരുടെ ആശയാഭിലാഷങ്ങളുടെ തിരസ്കാരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിലെപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രമേയമാണ്. ഈ സിനിമയുടെ രൂപവും ഘടനയും പലരെയും അന്ന് അമ്പരപ്പിച്ചിട്ടുണ്ടാവും. ഏകശിലാരൂപത്തിലുള്ളതും പലപ്പോഴും യാന്ത്രികവും ആവർത്തനവിരസവുമായിക്കൊണ്ടിരുന്ന നവീന ചലച്ചിത്ര ധാരണകൾ രൂപം കൊള്ളുന്ന ആ കാലം അതിഥിയുടെ ധീരമായ ചില രൂപസങ്കല്പങ്ങളെ സ്വീകരിക്കുന്നതായിരുന്നില്ല. ഇപ്പം പതിവ് ആഖ്യാന രീതികളുടെ ഫോർമുലയിൽ നിന്ന് ആദ്യമായി പിണങ്ങി മാറിയ സിനിമയാണ് അതിഥി. യൂറോപ്യൻ സിനിമയുടെ പ്രാമാണികതയുടെയും ആധികാരികതയുടെയും മറപറ്റി രൂപം കൊണ്ടിരുന്ന ചലച്ചിത്ര ഭാഷയുടെ യാന്ത്രിക ഏകശിലാരൂപത്തെ തകർത്തുകൊണ്ട് കുറേ കൂടി ജനകീയവും പലപ്പോഴും കേരളീയ ഭാഗവതത്തിന് അടുത്തു നിൽക്കുന്നതും കൂടുതൽ അർത്ഥപൂർണവുമായ ഒരു ചലച്ചിത്ര ഭാഷ
മുന്നോട്ട് വെക്കുകയാണ് കെ പി കുമാരൻ അതിഥിയിലൂടെ ചെയ്തത്. അത് അക്കാലത്ത് അംഗീകരിക്കപ്പെടാതെ പോയതാണ് മലയാള സിനിമ പിൽക്കാലത്ത് നേരിട്ട ലാവണ്യ പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന്. പാട്ടുകളും സംഗീതവും വൈകാരിക അവസ്ഥകളും സമൃദ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നക്ഷത്ര ശോഭകളിലേക്കും കണ്ണീരിൻ്റെയും സംഘർഷങ്ങളുടെയും തീഷ്ണ സാന്നിധ്യങ്ങളിലേക്കും കൈപിടിച്ചു കൊണ്ടുപോയത് ഇന്ത്യൻ സിനിമയെ കൈപിടിച്ചു കൊണ്ടുപോയത് ഗൃതിക്കട്ടക്കായിരുന്നു. ആ പോക്ക് ഇന്ത്യൻ സിനിമയിൽ കുലവതികളെ കുടിയിരുത്തുന്ന നിരൂപക പ്രമാണിമാർക്ക് രസിക്കാതെ പോയതും കട്ടക്ക് സ്വന്തം ജീവിതം കൊണ്ട് അവർ കണക്ക് തീർത്തതും ഇന്ന് നാം തെറ്റിതിരുത്തി ശുദ്ധിയാക്കുന്ന ഒരു ചരിത്രമാണ്. അതിഥിയിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ട്, സംഗീതം, ഘടനയിലെ യാഥാർത്ഥ്യത്തിൻ്റെയും ഫാന്റസിയുടെയും കൂടിക്കുഴയിൽ സ്വാഭാവിക ഇമേജുകളുടെ നിബിഡത ഒക്കെ പലർക്കും ഒരുപക്ഷെ രസിക്കാതെ പോയതോ മനസ്സിലാകാതെ പോയതോ നേരത്തെ സൂചിപ്പിച്ച ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. അതിഥിക്ക് സ്ഥലകാലങ്ങളുടെ കൃത്യതയിൽ ഒതുങ്ങുന്ന രൂപഭാവ സങ്കല്പങ്ങളില്ല. മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന മണൽപ്രദേശത്തെ ഒറ്റപ്പെട്ട വീട്ടിലുള്ളവരാണ് ഏത് നിമിഷവും എത്താവുന്ന അതിഥിയെ കാക്കുന്നത്. രമണി, രമണിയുടെ ഭർത്താവ് കരുണൻ, അച്ഛൻ, സഹോദരി ലത, ലതയെ സ്നേഹിക്കുന്ന രാഘവൻ എന്നീ അഞ്ച് പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോ താളപ്പിഴകളോ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ആണ്. ദൈനംദിന കർമ്മങ്ങളുടെ ആവർത്തന ചക്രത്തിൻ്റെ വിരസത്തിൽ നിന്ന് പൊടുന്നനെ എല്ലാവരും ജീവിതത്തെ പാടെ പുതുക്കി പണിയുന്ന ഒരു പുതിയ ഒന്നിനെ പ്രതീക്ഷിക്കുകയാണ്. അത് ബാഹ്യമായി ശേഖരൻ എന്ന അതിഥിയാണ്. അത് വൃദ്ധൻ്റെ മരുമകനുമാണെന്നത് വ്യത്യസ്തമായ സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കും വഴിവെക്കുന്നുണ്ട്. ശേഖരൻ്റെ വരവ് വിളംബരം ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ ചിത്രത്തിൻ്റെ യഥാർത്ഥ ഭൗതിക തലം ഇടയ്ക്കിടെ പിളരുകയും മാനസിക വ്യാപാരങ്ങളുടെ ബ്രഹ്മാത്മക അന്തരീക്ഷം യാഥാർത്ഥ്യത്തിനുമേൽ പടർന്നു കയറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ലഹരിയും അയുക്തികതയും സന്നിഗ്ധതയും ആ കുടുംബാന്തരീക്ഷത്തിൽ അദൃശ്യനായ ഒരു പാമ്പിനെപ്പോലെ ഇഴഞ്ഞു കയറുകയാണ്. എല്ലാവരും സാങ്കല്പികമായ അതിമുഖത്തിൻ്റേതായ ഒരു ലോകത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇപ്പോൾ ശേഖറിൻ്റെ വരവിനെക്കുറിച്ച് വൃദ്ധൻ ആദ്യമായി പറയുമ്പോൾ കരുണൻ ജനലിന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അയാളുടെ ദൃഷ്ടിയിലേക്ക് ആകാശത്തേക്ക് പറന്നുയരുന്ന വിമാനങ്ങൾ കാണാം. കരുണൻ ഇനിയൊരിക്കലും പറക്കാൻ കയറാൻ പറ്റാത്ത വിമാനമാണത്. രമണിക്ക് പോലും ജീവിതം വീണ്ടും തളിർക്കുമെന്നൊരു തോന്നൽ. വൃദ്ധനാണെങ്കിൽ ഭ്രാന്തമായ ഒരു ആർത്തിയിലേക്കാണ് വീണ് പോകുന്നത്. അടുത്തെത്താൻ പോകുന്ന സമ്പത്തിൻ്റെ തിളക്കത്തിൽ തനിക്കൊരു താങ്ങായി ഇടയ്ക്കിടെ പണം തന്ന് സഹായിച്ചിരുന്ന രാഘവനെ വരെ അയാൾ തിരസ്കരിക്കുകയാണ്. ലതയും, അയാളുടെ കാമുകിയായ ലതയും സാങ്കല്പികമായ ഒരു ലോകത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ശേഖരനിലൂടെ വരാവുന്ന നഗരാത്ഭുതങ്ങളുടെയും സൗഖ്യങ്ങളുടെയും ലഹരിയിൽ കാമുകനായിരുന്ന രാഘവനെ അവഗണിക്കുകയുമാണ്. അപ്പം മറ്റുള്ളവരുടെ ഭ്രമകൽപ്പനകളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളോടും യാഥാർത്ഥ്യങ്ങളോടും പൊരുതി നിൽക്കുന്നവനാണ് വർക്ക്ഷോപ്പ് ജോലിക്കാരനായിട്ടുള്ള രാഘവൻ. അയാൾ തൊഴിലാളിയാണ്, അധ്വാനിക്കുന്നവനാണ്. രമണി യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ സ്വാഭാവിക ബന്ധം പുലർത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നത് രാഘവനുമായിട്ടാണ്. എല്ലാ കഥാപാത്രങ്ങളുടെയും മാനസിക വ്യാപാരങ്ങളും മാറുന്ന നിലപാടുകളും രാഘവനുമായുള്ള ബന്ധത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. അങ്ങനെ രാഘവൻ അധ്വാനത്തിൻ്റെയും കരുത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പ്രതീകമായും യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് നേരിടുന്ന അടിസ്ഥാന വർഗ പ്രതിനിധിയായും അസ്തിത്വം നേരിടുന്നുണ്ട്. എല്ലാ ഭ്രമാത്മക സ്വപ്നങ്ങളും വ്യാമോഹങ്ങളും പ്രതീക്ഷകളും തകരുമ്പോൾ കഠിന യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തെ അധ്വാനശക്തിയോട് നേരിടുന്ന രാഘവൻ രമണിയുടെ അസംതൃപ്ത സ്ത്രീത്വത്തിന് ആശ്വാസ പുരുഷനാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട പരാജയബോധത്തിൻ്റെയും കുടുംബഭാരത്തിൻ്റെയും ഭ്രമാത്മകതയുടെയും ലോകത്തിൽ നിന്നുള്ള സ്ത്രീയുടെ രക്ഷപ്രാപിക്കലാണത്. ഈ സിനിമയിൽ യാഥാർത്ഥ്യത്തിൻ്റെയും ഭ്രമാത്മകതയുടെയും തലങ്ങൾ കൂടിച്ചേരുകയും വേർപിരികയും ചെയ്യുന്ന നിരവധി ദൃശ്യങ്ങളുണ്ട്. യാഥാർത്ഥ്യങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഇടയിലുള്ള നേർത്ത വര ഇല്ലാതാവുകയും രണ്ടും കൂടിക്കലരുകയും ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥതലങ്ങൾ നൽകുന്ന രൂപഘടന ചിത്രത്തിൻ്റെ മൊത്തം ട്രീറ്റ്മെൻറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഭ്രമാത്മക രംഗങ്ങളിലൊക്കെ യാഥാർത്ഥ്യത്തിൻ്റെ ജീവനുള്ള പ്രകൃതിയും മനുഷ്യരും വസ്തുക്കളും ചലനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കെ പി കുമാരൻ എന്ന ചലച്ചിത്രകാരൻ തനിക്കിഷ്ടപ്പെട്ട പാറ്റേണുകളിലും ക്രമത്തിലും അനുപാതത്തിലും അവയെ ഉപയോഗിച്ചുകൊണ്ട്
കുടുംബ യാഥാർത്ഥ്യത്തിൻ്റെ ഒറ്റ വരയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് എക്സ്പ്രഷനിസ്റ്റ് സങ്കേതങ്ങൾ തുറന്നിടുന്ന സാമൂഹിക അർത്ഥങ്ങളിലേക്ക് സിനിമയെ നയിക്കുകയാണ്. അതിനായി ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും പ്രകൃതിയിൽ നിന്ന് രൂപമെടുക്കുന്ന സ്വാഭാവിക ഇമേജുകളായി മാറുന്നുണ്ട്. ഇമേജുകൾ യാന്ത്രികമായി ഉപയോഗിച്ചിരുന്ന പലരും ഈ ഇമേജുകളെ സ്വാഭാവിക പരിണാമത്തിൻ്റെ ഭാഗമായി മാറ്റാൻ പരാജയപ്പെട്ടിട്ടുള്ളത് പല സിനിമകളിലും നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പോൾ അതിഥിയിൽ പക്ഷേ ഇമേജുകൾ ഒരിക്കലും സിനിമയുടെ പൊതുശരീരത്തിൽ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന മാംസഭണ്ഡങ്ങളായി തീരാതെ പ്രകൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും പ്രമേയ പരിസരത്തേക്ക് അത്യാവശ്യ ഘടകങ്ങളായി വരുന്ന ജൈവ അജൈവ രൂപങ്ങളും സൂചകങ്ങളും കൂടിയാണ്. ഇവിടെ ഇമേജുകൾ പുറത്തുനിന്ന് തുന്നിച്ചേർക്കുന്നതല്ല, സിനിമയിൽ നിന്ന് സ്വയം ഇമേജുകൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരണ്ട മണൽപ്രദേശം, മഴമേഘങ്ങൾ, തീവണ്ടി, വീട്, വിമാനം, ജനലഴികൾ, കാർണിവൽ, കോമാളി നൃത്തം, രമണിയുടെ സ്വപ്നയാത്രകളിലെ ഭ്രമകൽപ്പനകൾ തുടങ്ങിയവയൊക്കെ സിനിമയുടെ അവശ്യഭാഗവും ഒപ്പം വികസിക്കുന്ന ഇമേജുകളുമാണ്. സിനിമയുടെ പ്രധാന പരിസരം തന്നെ മണൽപ്രദേശവും ഒറ്റപ്പെട്ട വീടുമാണ്. അത് സിനിമയുടെ പ്രമേയത്തെയും ക്രിയകളെയും നിയന്ത്രിക്കുന്ന ഇമേജുകളാണ്. ജീവിതത്തിൻ്റെ ഈ വരണ്ട മണൽഭൂമിയിലേക്കാണ് ഒരു അതിഥിയെ അവർ പ്രതീക്ഷിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതം തണലുകളില്ലാത്ത ഈ മണൽപ്രദേശം പോലെയാണ്. ഈ മണൽക്കാണിനെ മോഹിപ്പിച്ചുകൊണ്ട് തൊട്ടുമുകളിൽ കറുത്തിരണ്ട മേഘങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനാവും. എപ്പോഴും പെയ്യാവുന്ന ഒരു മഴ ഈ മേഘങ്ങൾക്കുള്ളിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ട്. മരുഭൂമി പോലുള്ള ഈ മണൽക്കാടും പെയ്യാതെ പോകുന്ന മേഘങ്ങളും ഓരോ കഥാപാത്രങ്ങൾക്കും സ്വന്തം ജീവിതം തന്നെയാണ്. രമണിക്ക് അവ അസംതൃപ്ത രതിയും പുരുഷനുമാണ്. കരുണന് അവ കൈവിട്ടുപോയ ലൈംഗികതയും തകർന്ന ബിസിനസ്സും കൊതിക്കുന്ന ലൈംഗിക വൃദ്ധയും വീണ്ടും തളിർക്കാവുന്ന ജീവിതവുമാണ്. വൃദ്ധൻ്റെയും ലതയുടെ ഒക്കത്തിൻ്റെ ജീവിതവും ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ മണൽക്കാട് മഴയെന്ന അതിഥിയെ കാത്തിരിക്കുന്നത് പോലെയാണ് അവർക്ക് ശേഖരൻ എന്ന അതിഥി. ഏത് സമയത്തും പെയ്യാവുന്ന മഴയെ സൂചിപ്പിക്കുന്ന കാറ്റിൻ്റെ സാന്നിധ്യമുള്ളപ്പോഴും ഒരിക്കലും മഴ പെയ്യുന്നില്ല. ഒരിക്കലും വരാതിരിക്കുന്ന അതിഥിയെപ്പോലാണത്. യാഥാർത്ഥ്യത്തിനും മോഹങ്ങൾക്കും ഇടയിലുള്ള അയഥാർത്ഥമായ ഒരു കളി പോലെയാണ് ഇന്നും നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ കളിയുടെ വൈരുദ്ധ്യങ്ങളും വ്യാകുലതകളും ആകുലതകളും പ്രത്യശാസ്ത്ര പരിസരങ്ങളും വെളിപ്പെടുത്തുന്ന അതിഥി എന്ന സിനിമ പ്രേക്ഷകർക്ക് ഇന്നും സ്വീകാര്യമാവുക തന്നെ ചെയ്യും. മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളായ പി ജെ ആൻ്റണി, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബാലൻകനാർ, ശോഭ തുടങ്ങിയവരുടെ അഭിനയ രീതി കൊണ്ടും സംഗീതത്തിൻ്റെയും പാട്ടുകളുടെയും മാസ്മരിക സാന്നിധ്യം കൊണ്ടും അതിഥി നവസിനിമ സങ്കല്പത്തിൻ്റെ കൃത്രിമ നിർബന്ധങ്ങളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ടാണ് ലക്ഷണയുക്തമായ നവസിനിമയായി തന്നെ അന്ന് പിറവികൊണ്ടത്. ഒരുപക്ഷെ കാലം തെറ്റിപ്പിറന്ന ഒരു കലാസൃഷ്ടിയാവും അത്. സൂചകങ്ങളും ഇമേജുകളും കൊണ്ട് നിബിഡമായ ഇത്തരമൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ അപൂർവമാണ്. എക്സ്പ്രഷനിസ്റ്റ് മുദ്രയുള്ള ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് അതിഥി എന്ന് നമുക്ക് പറയേണ്ടി വരും.